ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കറി ഷോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത വറുത്ത അരിപ്പൊടി വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കടയിൽ വാങ്ങിയ ഡബിൾ ഹോഴ്സിൻ്റെ മാവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാവിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ഇത് മൂടി വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മൂടി വെക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇനി മാവ് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മാവൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അത്രയും സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ പറ്റിയോ അത്രയും നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പം മാവ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഇനി നമുക്കിത് റോളാക്കിയിട്ട് നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ പത്തിരിയാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസായിട്ടാണ് കട്ട് ചെയ്യണത്. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ആദ്യം കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവെല്ലാം നന്നായിട്ട് ഉരുട്ടിയൊന്ന് എടുത്ത് വെക്കണം. ഇപ്പം എല്ലാ മാവും ഞാൻ ഇതുപോലെ നല്ല ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടാറിപ്പോകാതിരിക്കും നല്ല കട്ടിയുള്ള പാത്രത്തിൽ അടച്ചു വെക്കുകയും വേണം. ഇനി നമുക്ക് ഇതുപോലെ ചപ്പാത്തി പ്രസറി വെച്ച് ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നൈസായിട്ട് കിട്ടത്തില്ല, ചെറിയ രീതിയിലൊന്ന് പരന്ന് കിട്ടിയേ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ഒരു സൈസിൽ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളു. ഇതുപോലെ നമുക്ക് എല്ലാം ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ എല്ലാ മാവും ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡ്രൈ മാവ് പുരട്ടിയതിന് ശേഷം ഇത് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാത്രം വെച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് നല്ല ഷേപ്പിലുള്ള പത്തിരി കിട്ടും.
അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. രണ്ട് വശവും മറിച്ചിട്ട് ചുട്ടെടുക്കണം. നമ്മുടെ പത്തിരി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമ്മുടെ പത്തിരി റെഡിയായി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നൈസ് പത്തിരിയുടെ റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.